തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ വിജയകൃഷ്ണൻ, അതായത് ഇത് ഒരു പൂർണ്ണമായും ഒരു പൊതുമേഖല ഇല്ലാധിഷ്ഠിതമായ ഒരു സംരംഭമാണ്. ഏതാണ്ട് 49% ഓഹരികൾ KSEB ക്ക്, 49% കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്, 2% സർക്കാരിന്. പിന്നീട് ഇത് നേരത്തെ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ മറ്റ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നതിനുള്ള കരാർ നൽകിയിരിക്കുന്നത് കേരള വിഷനെ പോലെയുള്ള ഒരു ജനകീയ സംരംഭത്തിന്. ഇങ്ങനെ ഒരു ജനകീയ സംരംഭത്തിൻ്റെ മുഴുവൻ ചേരുവകളും ഒരു ബദൽ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിലൊരു ഒരു സംരംഭം മുമ്പോട്ട് വെക്കുന്നത്. അതിന് സ്വാഭാവികമായും കുത്തകകളുടെ വിമർശനം ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിൽ ഉണ്ടാകുന്ന വിമർശനങ്ങൾ പോലും നാം ഉന്നയിക്കുന്നത് കൂടുതൽ ഒരു ഒരു കറക്റ്റീവ് മെക്കാനിസം എന്ന അർത്ഥത്തിലാണ്. അത് ശരിയായി പോകണമെന്ന വിമർശനത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് ഒരു വലിയ സംരംഭം ഇത് സാധ്യമാക്കുന്നില്ല. നേരത്തെ ശ്രീ കെ ഗോവിന്ദൻ പറഞ്ഞു 20 ലക്ഷം പാവങ്ങൾക്ക് ഇത് നൽകുക എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ ഡിവൈഡ് ഒഴിവാക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ്. അതൊരു നിസ്സാരമല്ല, അതൊരു വിപ്ലവാത്മകമായ നീക്കം തന്നെയാണ്. ആ രീതിയിൽ ഇതിനെ കാണേണ്ടതില്ലേ ശ്രീ വിജയകൃഷ്ണൻ? തീർച്ചയായിട്ടും ഈ പ്രൊജക്റ്റിന് അങ്ങനെ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം കേരളത്തിൽ 20 ലക്ഷം സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഈ മേഖല, അതായത് നമ്മുടെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ മേഖല, മാധ്യമ മേഖല പൂർണ്ണമായിട്ടും കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന് ബദലായിട്ടുള്ള ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വിപ്ലവകരമായ പ്രൊജക്റ്റ് തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വന്നപ്പോൾ, അത് നടപ്പിലാക്കുമ്പോഴേക്ക് വരുമ്പോണ്ടാവുന്ന ചില പോരായ്മകൾ ആ ഇതിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് പരിഹരിക്കും. ഗോവിന്ദൻ പറഞ്ഞതുപോലെ ലാസ്റ്റ് മൈൽ ആളുകൾക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കേരള വിഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ ഈ പ്രൊജക്ട് മുന്നോട്ട് വെച്ച കാര്യമുണ്ട്. കാരണം ഇതിൽ പിന്നെ KSEB യും ഒക്കെ ചേർന്നുള്ള പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഡാർക്ക് ഫൈബർ ഒരു ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതാണ്ട് 24-30 ഡാർക്ക് ഫൈബർ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഈ ഡാർക്ക് ഫൈബറുകൾ തന്നെ കേരളത്തിലെ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരെ അടക്കമുള്ള, കാരണം ഒരുപാട് കേബിൾ ഓപ്പറേറ്റർമാരടക്കം ഉള്ള ആളുകൾ, അവർക്ക് ഇത് കൊടുക്കാൻ കഴിയും. അതുവഴി രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, അവർക്ക് ഡിജിറ്റലൈസേഷൻ പോലെയുള്ള ബിസിനസ്സുകൾ അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് സർവീസുകൾ വളരെ നന്നായിട്ട് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ ഗവൺമെന്റിന് കൃത്യമായിട്ട് അതിലൊരു തീർച്ചയായിട്ടുള്ളൊരു വരുമാനം, ഈ കേഫോണിന് നല്ല വരുമാനം കിട്ടിയിട്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സ്ലോ ആയിട്ട് പോകുന്നതാണ്. മറ്റൊന്ന്, ഇത് ഇതിന്റെ ഫൈബറുകൾ പരിപാലിക്കേണ്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളിത് പരമാവധി ചെലവ് കുറഞ്ഞ രീതിയിൽ ഇത് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ചെയ്യാൻ കഴിയും. കേരളത്തിൽ ഇപ്പം കേരളത്തിലെ ഏതാണ്ട് 50%ത്തിനടുത്ത വീടുകളിലേക്ക് ഫൈബർ നെറ്റ്വർക്ക് ചെയ്ത ആളുകളാണ് കേരളത്തിൽ കേബിൾ ഓപ്പറേറ്റർമാർ. അല്ലാത്ത ഏതാണ്ട് ഒരു 10-30% മറ്റു കമ്പനികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ചെയ്തിരിക്കെ ആ ഫൈബറുകൾ ഉപയോഗിച്ചുകൊണ്ട്, കേഫോണിന്റെ ഫൈബർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പിന്നെ നമ്മുടെ പല കാര്യങ്ങളിലായാലും എല്ലാ സർവീസിലായാലും ചെയ്യാൻ പറ്റും. ഇപ്പം ക്യാമറ പ്രൊജക്ട് പറയും, ക്യാമറ പ്രൊജക്ടിൽ തന്നെ വേറെ കുറെ കാര്യങ്ങളിലേക്ക്, അതുപോലെ ഇത്തരം വീടുകളെ മുഴുവൻ ലിങ്ക് ചെയ്യാവുന്ന രീതിയിലേക്ക്. ഇപ്പൊ ചില ഇൻട്രാനെറ്റ് പ്രൊജക്ട്, ഇപ്പം അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ തളിപ്പുറം മണ്ഡലത്തിൽ, ഇപ്പൊ നമ്മുടെ ഗോവിന്ദമാഷം പരിപാലനം ചെയ്യുന്ന തളിപ്പുറം മണ്ഡലത്തിൽ അവിടുത്തെ സ്കൂളുകളെയൊക്കെ ലിങ്ക് ചെയ്തുകൊണ്ട് ഇൻട്രാനെറ്റ് പ്രൊജക്ട് മുമ്പ് ജെയിംസ് മാത്യു MLA ആവുന്ന സമയത്ത് ചെയ്തിരുന്നു. അപ്പൊ അതിന് ഫൈബർ ഉപയോഗിച്ചിരിക്കുന്നത് കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാരുടെ ഫൈബറുകളാണ്. ആ ഫൈബറുകൾ തടസ്സമില്ലാതെ കൃത്യമായിട്ട് ചെയ്യാൻ കേബിൾ ഓപ്പറേറ്റർമാർ ഫൈബർ വിട്ടുകൊടുത്തുകൊണ്ടാണ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജുമായി ചേർന്നുകൊണ്ടുള്ള ആ പ്രൊജക്ട് നടപ്പിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ബദൽ പ്രൊജക്ടുകൾ ചെലവ് കുറഞ്ഞ രീതിയിൽ തന്നെ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പൊ ആ രീതിയിലേക്ക് അത് മാറേണ്ടതുണ്ട്. ഇപ്പം ഈ ഫൈബറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിലധികമായി ഫൈബറിൽ ഒരു ഫൈബർ പോലും ലീസ് ചെയ്യാൻ കാരണം ഈ കേഫോണിന് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തത്? അത് അതിൻ്റെതായ സർക്കാർ സംവിധാനത്തിലുള്ള ചില തടസ്സങ്ങൾ തന്നെയാണ്. അത് മാറി അത് ആവശ്യക്കാർക്ക് കൊടുക്കുക. അപ്പൊ ഇത് വൈകുന്നതനുസരിച്ച്, താമസം വരുന്നതനുസരിച്ച് ആരാണ് ഇവിടെ ശക്തിപ്പെടാൻ പോകുന്നത്? ജിയോ പോലുള്ള കമ്പനികളാണ് അല്ലെ, എയർസെൽ പോലെയുള്ള കമ്പനികളാണ്. അപ്പൊ ആ കമ്പനികളിൽ ശക്തിപ്പെടുകയും അവര് പിടികൊടുക്കുകയും ചെയ്യും. അപ്പൊ പൂർണ്ണമായിട്ട് അത്തരം കമ്പനികൾക്ക് ബദലായിട്ടുള്ള ഒരു സംവിധാനമാണെങ്കിൽ അത് അതിൻ്റെതായ സ്ഥിരമായിട്ടുള്ള രീതിയിൽ പോവുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന്റെ ആ തീരുമാനം, അതിൻ്റെ ആ ഇച്ഛാശക്തിയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ജയചന്ദ്രൻ സാറൊക്കെ പറഞ്ഞ പോലെ ഒരു ജനകീയ ബദൽ, 100% ഇത് ജനകീയ ബദലാക്കി മാറ്റേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ, അതിന് അതുമായി ബന്ധപ്പെട്ടുള്ള അനുഭവം, ഇപ്പം കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാരുടെ അനുഭവം, അത് വളരെ പ്രധാനപ്പെട്ട കുറെ അനുഭവമുണ്ട്. കാരണം സാർ DBA പോലുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഇതിനെ മത്സരിച്ചുകൊണ്ട് ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഒരു ജനകീയ കേബിൾ TV, ഡിജിറ്റൽ കേബിൾ TV സംവിധാനം ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പം സെറ്റോ ബോക്സുകൾ വിതരണം ചെയ്ത് ട്രായിയെ പോലെയുള്ള, ഇപ്പം നേരത്തെ പറഞ്ഞില്ല, ട്രായിയെ പോലെയുള്ള സംവിധാനങ്ങൾ പ്രശംസിക്കപ്പെട്ടൊരു സംരംഭമാണ് ഇത്, ഒരു ജനകീയ സംരംഭമാണ്. അപ്പൊ അതിന്റെ ആ അനുഭവങ്ങൾ കൂടി പഠിച്ചുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവേണ്ടതുണ്ട്. അതായത് പൂർണ്ണമായിട്ട് 100% ഉദ്യോഗസ്ഥന്മാരെ മാത്രം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ
ഇതിന് വലിയ കോസ്റ്റ് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ കോസ്റ്റ് വരുമ്പോൾ ചെറിയ ചെലവിൽ അല്ലെങ്കിൽ ചെറിയ തോക്കി ഇത് നൽകാൻ കഴിയില്ല, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ചില ഡിസ്കഷൻസ് നടന്നു കഴിഞ്ഞാൽ ഇതൊരു വലിയ മാതൃകാ പ്രൊജക്റ്റാക്കി മാറ്റാൻ പറ്റും. അപ്പൊ ആ മാതൃകാ പ്രൊജക്റ്റാക്കി മാറ്റിക്കൊണ്ട് തീർച്ചയായിട്ടും 100% ഒരു ബദൽ പ്രൊജക്റ്റായിട്ട് തന്നെ മാറാൻ കഴിയും. അതുവഴി കേരളത്തിന് വലിയ വികസനം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. ശ്രീ വിജയകൃഷ്ണൻ, ശ്രീ പ്രൊഫസർ എ ജി ജോർജ്, നോക്കൂ, ഇവിടെ ഇത് മാത്രമല്ല, ഈ 24,000 സർക്കാർ സംവിധാനങ്ങൾ ഓഫീസുകൾ ഇതിനകം തന്നെ കുറേയൊക്കെ ആയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരം ഏതാണ്ട് 17,000 സർക്കാർ സ്ഥാപനങ്ങളിൽ ഇതിനകം തന്നെ ഈ കണക്ടിവിറ്റി ആയിക്കഴിഞ്ഞു. പിന്നീട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതാണ്ട് ഒരു 30,000 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാണ് ഇതെത്താൻ പോകുന്നത്. അപ്പം വിദ്യാഭ്യാസം, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, ഇ ഫയലിംഗ് സിസ്റ്റം ഒക്കെ